ഹലോ, അസ്സലാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വിശേഷങ്ങൾ സുഖാണോ? സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാനൊരു ക്യു എൻ എ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ. ഞാൻ മുമ്പേ ക്യു എൻ എ ചെയ്ത് ഞാനും ജെസ്സിയും കൂടി ആയിരുന്നു നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂന്നോ നാലോ അഞ്ചാമത്തെ ആറാമത്തെ വീഡിയോ തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അതാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ വരുന്ന സബ്സ്ക്രൈബേഴ്സിനൊന്നും കാര്യമായിട്ട് ഇത് കാണാൻ കഴിയില്ല, കാരണം ഞാൻ എല്ലാ വീഡിയോസും പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അവളത് ഞാനുള്ളത്. അപ്പം നമ്മൾ ക്യു എൻ എ ഒരു വട്ടം ചെയ്തിട്ടുള്ളൂ, എനിക്കങ്ങനെ വലിയൊരു ഐഡിയ ഒന്നുമില്ല. എന്നാലും എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഇതാ എൻ്റെ ഫോണുണ്ട്. ഏകദേശം ഒരു 200 ചോദ്യത്തിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ചോദ്യത്തിൽ ഒരുപാട് ചോദ്യങ്ങളും ഏകദേശം ഒരേ കാര്യം തന്നെയാണ്. അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. എങ്കിലും ഞാൻ എടുത്തെടുത്ത് ഓരോ ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് കഴിയുന്ന പോലത്തിൽ ഞാൻ എല്ലാവരും ആൻസർ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കല്ലേ. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ആൾക്കാരുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് തരാം. ആദ്യം ഈ റയറായിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ അതിലൊന്ന് ഒരു ചോദ്യമാണ്, ജെസ്സിയനെ സ്വപ്നം കാണാറുണ്ടോ എന്ന്. ജെസ്സിയനെ ഞാൻ സ്വപ്നം കാണാറുണ്ട്, ഇപ്പോൾ അങ്ങനെ ഓവറായിട്ട് കാണാറില്ല. ഞാൻ ശരിക്കും ഒരു കള്ളോ ഇല്ലാത്ത കാര്യങ്ങളോട്ട് പറയണത് ഉള്ളത് പറയണ്ടേ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ അവൾ മരണപ്പെട്ട സമയത്ത് എനിക്ക് ഏകദേശം ഒരു 1.5-2 മാസമൊക്കെ ഭയങ്കര ഒരു ഡിപ്രഷൻ മൈൻഡ് ആയിരുന്നു. ആദ്യം എനിക്കൊരു ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം ചിലപ്പോൾ ഒരു ദിവസം 2-3 പ്രാവശ്യം കബറിങ്ങ പോയത് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നൊക്കെ. അപ്പോൾ എനിക്ക് അവളെ, അതായത് അവളെ ടെൻ്റ്, അതായത് ഇപ്പോൾ അവളെ ഡ്രസ്സാണെങ്കിൽ അവളെ ചെരുപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങാറായിരിക്കും. ഞാൻ ബാത്റൂമിൻ്റെ അവിടെ ഒരു മരത്തിൽ ചെരുപ്പിട്ടിരുന്നു. ഏകദേശം ഒരു ആരും എടുക്കാൻ വേണ്ടിട്ട് ഞാനത് എടുക്കാൻ അയച്ചിട്ടില്ല, കാരണം എനിക്കത് കാണുമ്പോൾ ഒരു സമാധാനമാണ്, കാരണം നമ്മളെ കൂടെ ഉള്ള പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഞാനത് എടുത്ത് കളയാൻ അയക്കില്ല. അപ്പോൾ ജെസ്സിയുടെ സ്വപ്നം കാണാറുണ്ടോ ചോദിച്ചാൽ കാണാറുണ്ട്, കാരണം നമ്മുടെ മെമ്മറീസ്, അതായത് നല്ല നല്ല സമയം, ചില ഉപദേശങ്ങളും ചില കാര്യങ്ങളും അവളിൽ നിന്ന് എനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതൊക്കെ ചില കാര്യങ്ങൾ, നമ്മൾ അങ്ങനത്തെ സംഭവങ്ങൾ നടക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരിക അതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയും, ഇതെന്തിനാ എൻ്റെ ജെസ്സിൻ്റെ കാര്യം എപ്പോഴും എപ്പോഴും എൻ്റെ വായിൽ അതാണല്ലോ വരുന്നത്, എനിക്ക് അത് മറക്കാൻ ശ്രമിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു മറക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ മറന്നാലും നമ്മളെ മനസ്സിലേക്ക് നമ്മളെ വായിക്ക് അത് വരും. അപ്പം നമ്മളത് സംസാരിക്കാൻ ഉണ്ടാന്ന് ശ്രമിച്ചാലും നമുക്കത് വരും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കലുണ്ട്. അപ്പോൾ ജെസ്സിൻ്റെ സ്വപ്നം ഞാൻ കാണാറുണ്ട്, ഇല്ലാന്നൊന്നും ഒരിക്കലും പറയില്ല. പക്ഷെ ഇപ്പം അങ്ങനെ ഓവറായിട്ട് കാണല് കുറവാണ്. ആദ്യം നല്ല കണ്ടിരുന്നു, അത് ചെയ്തിട്ട് കാണില്ല എന്നിട്ടോ എപ്പോഴേലൊക്കെ. പക്ഷേ എനിക്ക് ഏറ്റവും ഫീൽ എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണണ്ട ഉറങ്ങുമ്പോഴല്ല, സാധാരണ രീതിയിലൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അങ്ങനെ പിന്നെ വരുന്നത് എന്താ പറയുക, എനിക്ക് സുഖമാണോ അശി, സുഖമാണോ എനിക്ക്, അൽഹംദുലില്ല കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു, എനിക്ക് ഉമ്മാക്കും ഒന്നും കുഴപ്പമില്ല. പിന്നെ ജെസ്സിയുടെ ഉമ്മാക്ക് ഉള്ള വീടിൻ്റെ ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? ജെസ്സിയുടെ ഉമ്മാക്കുള്ള വീട്, അപ്പോൾ അതാണ് നമ്മൾ ചർച്ച അടുത്തത്. വേറെ ഒന്നുമല്ല, ജെസ്സിയുടെ ഉമ്മാക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ട് വേണം വീട് വെക്കാനും. അപ്പോൾ ഞാനൊരു 4-5 സ്ഥലങ്ങൾ പോയി നോക്കിയിട്ടുണ്ട്. നമുക്കത് ഫൈനൽ ചെയ്തിട്ട്, അതായത് നമുക്ക് റേറ്റും കൂടി ഓക്കെ ആയിട്ട്, നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നോർമൽ റേറ്റ് കിട്ടിയാലുള്ളല്ലോ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നിലാണ് ഇൻഷാല്ലാ എൻ്റെ ഒരു സന്തോഷം, എൻ്റെ ഒരു ഇതിൽ മൈൻഡിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മാസത്തിൻ്റെ ഉള്ളിൽ ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ സ്ഥലം കണ്ടെത്തി വാങ്ങിക്കണം എന്നാണ് എൻ്റെ ഒരു മൈൻഡിലുള്ളത്. പെട്ടെന്ന് നടക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. നിങ്ങളത് പ്രാർത്ഥന കൂടി വേണം. അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, സ്ഥലം വാങ്ങിച്ച് 6 മാസമാണ് എൻ്റെ മുമ്പിലുള്ളത്. അവൾ ജെസ്സിയെ മരിച്ചിട്ട് എത്രയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ പറയണത് ജെസ്സി മരണപ്പെട്ടിട്ട് ഏകദേശം ഒരു 6 മാസമായി. അപ്പോൾ ഇനി എൻ്റെ മുമ്പിൽ വെറും 6 മാസം ഉള്ളത്. ആ 6 മാസം കൊണ്ട് ഞാൻ സ്ഥലം വാങ്ങി വീട് വെച്ചു കൊടുത്ത് അവളെ ആണ്ടിൻ്റെ അന്ന് എനിക്ക് ചാവി കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, പക്ഷെ നടത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ, പക്ഷെ ഞാൻ മാക്സിമം ഞാൻ 6 മാസം കൊണ്ട് കഴിക്കണം എന്ന എൻ്റെ ആഗ്രഹം. നിങ്ങളെല്ലാവരും എനിക്ക് ആ കാര്യത്തിൽ ദുബായിൽ എല്ലാവരും പെടുത്തണം. അപ്പൊ പിന്നെ വരുന്നത് ജെസ്സി ആമി. അപ്പൊ പിന്നെ വരുന്നത് എന്താ വെച്ചാല്, എന്താണ് നമ്മളെ ജെസ്സിയുടെ വീട്ടിൽ പോവാറുണ്ടോ ഉമ്മാനെ? ഞാൻ ജെസ്സിന്റെ വീട്ടിൽ എപ്പോഴും പോവാ. എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഇടക്കിടക്ക് പോകും, അവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാലോ. എന്നിട്ട് ആ പറയട്ടെ, അപ്പൊ ഞാൻ അവിടെ ഉമ്മാക്ക് സാധനങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കും, പൈസ ഇല്ല എന്ന് പറയുമ്പോൾ പൈസ കൊണ്ടുപോയി കൊടുക്കും, ഹോസ്പിറ്റലിൽ പോകേണ്ട സമയത്ത് ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത് നമ്മൾ പോവാതിരിക്കണമെന്നില്ല. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അവർ അവിടെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നല്ല വീഡിയോ ചെയ്യുന്നത്, അപ്പൊ ഞാൻ ഇവിടുന്ന് വീഡിയോ ചെയ്യുമ്പോൾ അവർ പെടൂലല്ലോ. പിന്നെ എന്ന് ചോദിച്ചു, ഉമ്മ നിങ്ങളെ കൂടെ ഞാൻ ഇവിടെ വന്ന് നിൽക്കാനൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക്, പക്ഷെ അവർ ഉമ്മ കൂടെ ഉള്ളത് കൊണ്ട് ഉമ്മയും ഉമ്മയും അവിടെ നിൽക്കുകയാണ് അവരെ. അപ്പോൾ ഇനി ഇൻഷാല്ലാ ഇടയ്ക്കും വരലുണ്ട്, വരാതിരിക്കലൊന്നുമില്ല. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് പറയാം എൻ്റെ ഫാമിലി, ഇതിപ്പോൾ എൻ്റെ ഫാമിലിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ അറിയാം, കുറച്ച് ആൾക്കാർക്ക് ഇന്ന് അറിയാത്തതുകൊണ്ട് ഇനി വരുന്ന ആൾക്കാർക്ക് ഇത് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കാം. ഞാൻ എനിക്ക് ഉമ്മയുണ്ട്, ഉമ്മാൻ്റെ ഉമ്മയുണ്ട്, പെങ്ങളുണ്ട്, പെങ്ങളെ മോളുണ്ട്. പെങ്ങളെ വിഷയം ഞാൻ പറയട്ടോ അതിന് മുമ്പേ. എനിക്ക് എല്ലാവരും ചോദിച്ചത് വാപ്പയല്ലേ എന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ ഉപ്പ ഹയാത്തിലുണ്ട്, അത് മീൻസ് ദുനിയാവിലുണ്ട്. ചെറുപ്പം മുതലേ എൻ്റെ ഉമ്മയാണ് ഞങ്ങൾ വളർത്തിയത്. കാരണം ഉപ്പ സെപ്പറേറ്റ് ആണ്, എനിക്ക് പറയാനതിലൊരു മടിയില്ല. കാരണം ചെറുപ്പം മുതലേ ഇടങ്ങാറായ മുതലാണിത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ മൂപ്പരെ താത്തിക്കോട്ടാണ്, ഒന്നിനും ഉദ്ദേശിക്കില്ല ഞാൻ, ഇത്രയും കാലമായിട്ടൊന്നും പറഞ്ഞില്ല. കാരണം ഞങ്ങളോട് കോണ്ടാക്റ്റ് ഉണ്ട്, ഉമ്മാനോട് കോണ്ടാക്റ്റ് ഉണ്ട്, കോണ്ടാക്റ്റ് ഇല്ല നമുക്ക് അറിയില്ല. മൂപ്പര് സെപ്പറേറ്റ് ആണ്, ഞങ്ങളെ ചെലവും ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് നോക്കുന്നത്. മൂപ്പർക്ക് വേറെ വൈഫും കുട്ടികളൊക്കെ ഉണ്ട്, മൂപ്പര് അങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മളൊരാളെയും ഒരാളെയും, കാരണം എൻ്റെ വാപ്പയാണ്, നമ്മളിപ്പോൾ ഒരിക്കലും നമ്മളൊരാളെയും കുറ്റം പറയില്ല. ഞാൻ ഇത്രയും കാലമായിട്ട് മൂപ്പര് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് ആ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ അങ്ങനെ സെപ്പറേറ്റ് ആണ്. അത് വെച്ചാൽ മൂപ്പർക്ക് വേറെ വൈഫും കുട്ടികളും ഉണ്ട്, അത് കരുതിയിട്ട് നമുക്ക് അതിന് ഭിന്നതകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ നമ്മൾ ഉണ്ടാക്കാൻ പോയിട്ടില്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് നന്ന കാര്യങ്ങൾ, ഞങ്ങൾ രണ്ടാളും ഇടങ്ങാറായിരിക്കണം. ചെറുപ്പം മുതലേ അമ്മ ഇടങ്ങാറായി, ഞാൻ പഠിക്കുന്ന കാലത്ത് മുതൽ ഞാനും ഇടങ്ങാറായി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പോയ ക്ലാസ്, ഞാൻ ട്യൂഷൻ എക്സ്ട്രാ കാര്യങ്ങൾ പോയിട്ടല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി ജീവിതത്തിൽ നിന്നും പഠിച്ച്, സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും അങ്ങനെയൊക്കെ പഠിച്ച് അൽഹംദുലില്ലാഹ് ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പല്ലേ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ഞങ്ങൾക്ക് തന്നു. പിന്നെ വരുന്നത് ചോദ്യങ്ങൾ കൂടുതൽ വന്നിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മുർഷിദാൻ്റെ കാര്യമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂകളും പ്രശ്നങ്ങളും ആവുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാനിത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. കാരണം അവളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അവളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. അവർ തമ്മിൽ, അവർ എന്താ പറയുക, അവൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൾ ഏകദേശം 4 വർഷമായി ഇവിടെ, നമ്മളടുത്ത് 4 വർഷമായി ഇവിടെയാണ്. അവൾക്ക് ഇനി പോകാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്, കാരണം അത്രക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ ഇതിൽ പറഞ്ഞിട്ട് നമുക്കൊരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മളതിൽ പറയാത്തത്, നമുക്ക് പേടിച്ചുകൊണ്ടല്ല. പക്ഷെ നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോവാത്ത ആൾക്കാരാണ്, അത് അവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടാണ്ടല്ലേ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവളെ കാര്യങ്ങൾ സേഫ് ആവും. പിന്നെ ആയിരക്കുട്ടി ക്ക് ഇവിടെ തന്നെ നിൽക്കൽ, ഓളും ഉമ്മി മുർഷിദ് ഇവിടെ തന്നെ നിൽക്കൽ, ഞാൻ നോക്കൽ, അൽഹംദുലില്ലാഹ് എനിക്ക് പഠിച്ചോന് അൽഹംദുലില്ലാഹ് എല്ലാവരും നോക്കുകൊണ്ടാവുക. എനിക്കൊരു ബുദ്ധിമുട്ട് ഇതായിട്ട് വരുത്തിയിട്ടില്ല, നീ വരുത്താതിരിക്കട്ടെ ആമീൻ. അപ്പം നമ്മൾ അതാണ് മുർഷിദാൻ്റെ കാര്യം, അവൾക്ക് ഇതിൽ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം അവളെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് അവൾക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ എല്ലാതും പഠിച്ചവൻ്റെ വിധിയാണ് എന്നുള്ള പ്രതീക്ഷയിൽ. ഇപ്പം നിൻ്റെ കാര്യം ഉമ്മാക്ക് അതിലേറെ ടെൻഷനാണ്, എൻ്റെ കാര്യം പെങ്ങളെ കാര്യമൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ അടുത്ത ചോദ്യം എന്താ വെച്ചാൽ, പെങ്ങളെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയി, അവൾ അവിടേക്ക് പോക്കില്ല? ഏകദേശം 3-4 വർഷമായിട്ടില്ലേ അമ്മ? 4 വർഷം, ഞാൻ ചെറിയ വ്യത്യാസമുള്ളൂ ഞാനും അവളും. അപ്പോൾ അവൾക്ക് നല്ല ലൈഫ് ഇൻഷാല്ലാ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ അടുത്ത ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ചോദ്യം ഉണ്ട്. ഞാൻ എന്താ പറയുക, ഒരുപാട് ചോദ്യം ഒരുപാട് ഈക്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വായിക്കാത്തത്. എന്നോട് ചോദിച്ചത്, ഇനി ചോദിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജെസ്സിയുമായിട്ട് ലവ് മാരേജ് ആയിരുന്നു എന്നാണ്. തീർച്ചയായിട്ടും ലവ് മാരേജ് ആയിരുന്നു. ലവ് എൻ്റെ അറേഞ്ച്ഡ്, നമ്മൾ പ്രണയിച്ച് കറക്റ്റ് സമയത്ത് നമ്മൾ, ഞാൻ എൻ്റെ സ്റ്റോറി തിരട്ടിന്ന് വെച്ചാൽ, ഞാൻ എന്താ അറിയുമോ, എല്ലാ അവളുള്ള വീഡിയോസ് ആ ലവ് മാരേജ് ആയിരുന്നു. നല്ല അത്യാവശ്യം 2 വർഷത്തോളം പ്രണയിച്ച് ഞങ്ങൾ പിന്നെ വിവാഹം കഴിച്ച് അൽഹംദുലില്ലാഹ്. അങ്ങനെ കുറച്ച് മാസം ഞങ്ങൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 3 മാസം ഒരുമിച്ച് ജീവിച്ചു. 1 കൊല്ലം 7 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങളെ ജീവിതം. ചില ആൾക്കാർ പറയല്ല ഹണിമൂണൊക്കെ, ഞങ്ങൾ ഹണിമൂണൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ പതറിയില പൊടിച്ച് നിന്ന് ഏകദേശം 6 മാസത്തോളം ആയി അവൾ മരണപ്പെട്ടിട്ട്.
അപ്പൊ ഞാൻ അങ്ങനെയാണ് അവളെ കാര്യങ്ങളുള്ളത്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് എന്നാണ് വീഡിയോസ് എന്തിനാണ് പ്രൈവറ്റ് ആക്കിയത് എന്നൊരു ആലോചിച്ചു. വേറെ വിവാഹം കഴിക്കാനാണോ വെച്ചു. അപ്പൊ ഞാൻ വേറെ വിവാഹം കഴിക്കാൻ തന്നെ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട ആവശ്യം എനിക്ക് ആവശ്യമല്ല. ഞാൻ എല്ലാം കൊണ്ടും അറിവ് നേടിയ ആളല്ല. അപ്പോൾ ഓരോരുത്തരിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവ്, ആരും അറിവ് കൂടുതൽ, നമ്മൾ മരണത്തോടൊപ്പം മരിക്കോളം പഠിച്ചാലും നമുക്ക് എല്ലാ അറിവും കിട്ടൂല. അപ്പം നമുക്കറിയാം. അപ്പം എന്നോട് ഒരുപാട് പേര് പറഞ്ഞു അവളെ വീട് ഇനി കാണിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചതാണ്, അവളെ വീഡിയോ എപ്പോൾ ആണെങ്കിലും എനിക്ക് പബ്ലിക് ആക്കി വെക്കാം. പക്ഷെ ഞാനത് ചെയ്യാത്തത് എനിക്ക് എൻ്റെ മനസ്സിനൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചത്. ഒരുപാട് ആൾക്കാരെ നിർദ്ദേശപ്രകാരം, നമ്മളെ കമൻറ്റ് ബോക്സിലാണല്ലോ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ വീഡിയോ അവളത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. അങ്ങനത്തെ അതുകൊണ്ടാണ് ഞാൻ എന്താണ് വീഡിയോ പ്രൈവറ്റ് ആക്കി പ്രൈവറ്റ്. പിന്നെ ഫ്രം എവിടെയാണ്, എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ഇല്ല പെരിന്തൽമണ്ണ പാറൽ മലയാണ് എൻ്റെ വീടുള്ളത്. പിന്നെ പിന്നെ നമ്മളെ ജെസ്സി എന്താ പറയുക, മരണപ്പെടുന്ന മുമ്പേ എന്നോട് എന്തെങ്കിലും വിവാഹത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയാനാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞത് പറയണ്ടെന്ന് കരുതിയതാണ്. പക്ഷെ ഞാൻ പറയാതിരിക്കാൻ പറ്റൂല, കാരണം ഓളമ്മി ഞാനും ഇരുത്തിരിക്കുമ്പോഴാണ് അത് പറയുന്നത് ഓള്. പിന്നെ ജെസ്സി എന്നോട് പറഞ്ഞിരുന്നു വേറെ വിവാഹം കഴിച്ചോളുണ്ട് എന്ന്. ഞാൻ അങ്ങനെ വല്ലോട്ടോ പറയണത്, അത് ഞാനും ഓളമ്മയും പിന്നെ അതിൻ്റെ വേറെ ആരോ ഡോക്ടർമാരൊക്കെ വെച്ചു. ഞാൻ പറഞ്ഞു അവളോട് എന്തിനെങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം, ഈ രക്ഷപ്പെടും നിനക്കറിയാം. പിന്നെ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞതിൻ്റെ നല്ലം കേൾക്കുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. പക്ഷേ അവൾക്ക് ഇത് മുൻകൂട്ടി അറിവുണ്ടോയെന്നോ അല്ലെങ്കിൽ മുൻകൂട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഓളെല്ലാം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഓളിഞ്ഞോട് പറഞ്ഞു നിങ്ങളവിടെ മാറി ചെയ്താൽ മതി, നിങ്ങളവിടുത്തെ നോക്കിയാൽ മതി, നിങ്ങളവിടുന്ന് എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാം മുൻകൂട്ടി ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം എന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കാര്യം പക്ഷേ ഞാനിത് കാര്യത്തിലെടുത്തില്ല. പക്ഷേ ഓള് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ഒരിക്കലും എന്തായി പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം അങ്ങനെ. പിന്നെ ഒരുപാട് ആളുകൾ ഹായ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും ഹായ്. പിന്നെ വീട് കറക്റ്റായിട്ട് പറഞ്ഞു. പിന്നെ എന്നോട് ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ചോദിച്ചിട്ടുണ്ട്, എൻ്റെ വർക്ക് എന്താന്ന്. ഞാൻ ആദ്യമൊക്കെ നല്ല പച്ചക്കാനെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ രണ്ട് അറ്റംപ്റ്റ്സ്, ഒന്ന് മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, വേറൊരാളെ കൂടെ മെഡിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ സെയിൽസാണ്. അത് എനിക്ക് ഓൺലൈനിലായിട്ടും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ചെയ്യുന്നത് യൂട്യൂബാണ്. അൽഹംദുലില്ല രണ്ടും കൊണ്ടും എനിക്ക് സമാധാനമുള്ള ലൈഫാണ് കിട്ടുന്നത്. അപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. ഇനി ഇൻഷാല്ല ഞാൻ ചിലപ്പോൾ വിദേശത്തേക്ക് പോകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ഇവിടെ വളച്ചിടാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കൂലെന്ന് എനിക്ക് മനസ്സിലായിക്കോണു. പിന്നെ അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ അത് നിൽക്കത്തിൽ നമുക്ക് ലാസ്റ്റിക്ക് വെച്ചിരിക്കുകയാണ്, ഞാൻ പറയട്ടത് ബാക്കി പറയട്ടെ. അപ്പോൾ എൻ്റേത് അങ്ങനെ. പിന്നെ അത് മാത്രം ഞാൻ ഇൻഷാല്ല അടുത്ത മാസം തന്നെ, എനിക്കിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് യൂട്യൂബ് റവന്യൂ കിട്ടുന്നത്. പക്ഷേ ഈ മാസം കഴിഞ്ഞ മാസമൊക്കെ കുറവാണ്, ഞാൻ വീട് ഇടാത്തതുകൊണ്ട്. അല്ല കഴിഞ്ഞ മാസം കുഴപ്പമില്ല, ഈ മാസം കഴിഞ്ഞ മാസം 25 എന്തോ കിട്ടിയെന്ന് കേട്ടോ. ഞാൻ എന്തും പറയും ഓപ്പണായിട്ട്, എനിക്ക് പ്രശ്നമല്ല. കാരണം നിങ്ങളാണ് ഇതിനൊക്കെ കാരണം. പിന്നെ ഇപ്പോൾ ഇതിനെ ഞാൻ മടിച്ചതിൻ്റെ ആവശ്യം. അപ്പോൾ ഇനി ഈ മാസം വളരെ കുറവാണ്. അപ്പോൾ ഇനി ഇതിന് എന്തെങ്കിലും കിട്ടിയാണെങ്കിൽ നമുക്ക് ഇൻഷാ അത് അടുത്ത മാസം മുമ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ വേറെ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ല. അത് മാത്രമല്ല, വല്യമ്മക്ക് എത്ര മക്കളുണ്ടെന്ന്, അതായത് എൻ്റെ വല്യമ്മക്ക്, അതായത് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാക്ക്, അത് രണ്ട് കറക്റ്റായിട്ട് പറയണം. ഉമ്മമ്മ എന്താ വെച്ചാൽ വല്യമ്മക്ക് എത്ര മക്കളുണ്ട്, മൂത്തമ്മ ഉണ്ട്, ഉമ്മ ഉണ്ട്, രണ്ട് പെൺമക്കളുള്ളത്. പിന്നെ വല്യപ്പാക്ക് വേറെ മക്കളും ഉണ്ട്. പക്ഷെ എൻ്റെ ഉമ്മാൻ്റെ അതായത് ഞങ്ങൾക്ക് വേർതിരിവില്ല, എന്ത് നോട്ടം ഞങ്ങൾ നോക്കണല്ലോ. പ്രത്യേകിച്ച് എൻ്റെ അമ്മമാരാണല്ലോ, അവിടുത്തെ അമ്മമ്മയാണ്, ആ മൂന്ന് അമ്മമാരാണല്ലോ. പിന്നെ എൻ്റെ മേമാരും ആണെങ്കിലും എൻ്റെ അമ്മായിയുടെ എല്ലാവരും നമ്മൾ ഒരേ ചോരന്നെ, ഒരു വ്യത്യാസമല്ല. അതിൽ എനിക്ക് വേർതിരിവെന്ന് തോന്നിയിട്ടില്ല. അതായിട്ട് തോന്നാതിരിക്കട്ടെ, ഇനി പ്രശ്നങ്ങളും ഉണ്ടായിരിക്കട്ടെ, ആമ ഇത് റാഹത്തായിട്ട് പോകുന്നുണ്ട്, സന്തോഷം ഉണ്ടായി. പിന്നെ എന്താ ചോദിച്ചത് വെച്ചാൽ എല്ലാവരും ഹായ് തന്നെയാണ് കറക്റ്റ് ചോദിക്കുന്നത്. പിന്നെ ആയിരമോള് ഇപ്പം ഒന്ന് സ്കൂളിൽ പോയിക്കാണ്, അതുകൊണ്ടാണ് എന്താണ് ഇവിടെ ഇല്ലാത്തത്.
പിന്നെ ഒരുപാട് കമന്റ് ഉണ്ട് ഒക്കെ. പിന്നെ എന്താ നിന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവം? നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പോയതാവും, എന്നാലും നല്ല അനുഭവം. എന്റെ നല്ല അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രസിയ കല്യാണം കഴിച്ചു തന്നെ ആയിരിക്കാം. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചത് ലവ് മാരേജ് ആയിരുന്നു, പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാവരും പാടെ സമ്മതിച്ച് സന്തോഷത്തോടെ വിവാഹം കഴിച്ചു തന്നെ സന്തോഷം. പിന്നെ അതേമാതിരി എൻ്റെ പെങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായതും, അയറക്കുട്ടി ഉണ്ടായതും അല്ലേ, അതാണ് സന്തോഷമുള്ളത്. പിന്നെ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മൻ്റെ കാലിൻ്റെ അടിഭാഗം മുറിച്ചതെന്ന് പറഞ്ഞിട്ടും കഴിച്ചിലായി കിട്ടിയത്. അപ്പൊ അതൊക്കെയാണ് പിന്നുള്ളത്. പിന്നെ എന്താ അറിയോ, ഞാൻ ജോലി പറഞ്ഞ ഇതില് കാര്യമായിട്ട് എന്താണ് കാര്യമായിട്ട് അല്ല ജോലി ഉണ്ടല്ലോ അതെന്താ പറഞ്ഞത്. ആ അത് അത്യാവശ്യം വിദേശത്തേക്കല്ല, അത് ഇൻഷാല്ല ഞാൻ പോകും ഇൻഷാല്ല. ഇപ്പൊ ഇവിടുത്തെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, റാത്തായിട്ട് നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞു പോകാനുള്ള സംഭവം ഉണ്ടല്ലോ, അത് മതി. ഇനിയിപ്പോ യൂട്യൂബ് ഒന്നുമില്ല, മറ്റേ കൂടി ശരിയായ മതി. പിന്നെ എന്നും വ്ലോഗ് എന്താ ചെയ്യാത്, ഞാൻ എനിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് ഇപ്പൊ ഓരോരുത്തരെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനത്തേന് താല്പര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. എനിക്ക് സഹോദരങ്ങളുണ്ട്, ഇല്ല എനിക്ക് അമ്മാന്റെ മക്കൾ സഹോദരങ്ങളായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് സിബ്ലിംഗ് എനിക്ക് ഞാനും മുർഷിദുള്ളത്, എന്റെ മോൾ മൂത്തതാണ് മുർഷിദുള്ളത്. പിന്നെ ഹായ് എല്ലാവർക്കും, ഹായ് ഉണ്ട്. വീട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞു, വീട്ടിൽ കല്യാണത്തിനെ കുറിച്ച് പറയാറുണ്ട്. ഓ ചോദിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റണില്ല. അതല്ല അമ്മക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ ജാസ്തി പറയല്ലേ, ഇനി വേറെ എന്തെങ്കിലും എനിക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ എന്നൊക്കെ. ജാഹിറക്കുട്ടിന്റെ ഒപ്പം വരാണ്ടോ ഒപ്പം വരാറൊന്നുമില്ല അല്ലേ, ഇല്ലല്ല. അവള് എന്നാലും കുഴപ്പമില്ല, ഹാപ്പിയാണ്, സ്കൂളിലും അതിലൊക്കെ ആയിട്ട് പിന്നെ പോണു. പിന്നെ ജെസ്സിയുടെ അടുത്ത് ഡെയിലി പോകാറുണ്ടോ? എന്ത് ചോദ്യമാണത്? ഞാൻ ഇവിടുന്ന് പരിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകും. ഇവിടുന്ന് ഏകദേശം ഒരു 2 മിനിറ്റ് അവളൊക്കെ പറഞ്ഞു അവിടെ നിർത്തിയിട്ട് ഞാനിപ്പോഴും പോകാറുണ്ട്. പക്ഷേ എൻ്റെ ഞാനും അമ്മാൻ്റെ കുട്ടിയാണ് പോകണമെങ്കിൽ ഓനും ഉണ്ടാവും, ചംസും ഉണ്ടാവും, ചെറിഞ്ഞാല് ഞങ്ങളുണ്ടാവും. ഞാൻ എന്തായാലും എന്നും പോകും. ഓനും ഉണ്ടാകുമ്പോൾ ഞാൻ വണ്ടി നിർത്തും, ഇമ്പലൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇമ്പലൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് പോക്കാണ്. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി ചെടിയൊക്കെ നന്നായിട്ട് വളർന്ന്, ആ ചെടികളൊക്കെ നല്ല വളർന്ന് ഉഷാറായിട്ടുണ്ട്. പോവാത്ത കുഴപ്പമൊന്നുമില്ല, ജെസ്സിയുടെ വീട്ടിൽ പോവാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളോളം, അമ്മാൻ്റെ കാര്യങ്ങൾ. ഉമ്മാക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നു, പിന്നെ ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ടൊക്കെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനെ അറിയിക്കണ്ട്. പിന്നെയൊക്കെ ചോദ്യം സഹോദരി വീട്ടിൽ തന്നെയാണ്. ഇനി അവളെ കാര്യങ്ങളൊന്ന് സെറ്റാക്കണം ഇൻഷാല്ലാ. പണിയുണ്ട്, മെഡിക്കൽ ഫീൽഡ് ഉണ്ട് ഇൻഷാല്ലാ, അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് കാര്യങ്ങളൊക്കെ കാണുന്നത്. അതല്ല പറയണത്, വേറെ പിന്നെ ഒറ്റ ചോദ്യം തന്നെയാണ് എല്ലാവരും ചോദിച്ചത്, എൻ്റെ കല്യാണ കാര്യം. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടോ, അതെൻ്റെ കല്യാണപ്പുണ്ടോ, അതൊക്കെ ഞാൻ ചോദിച്ചു. ഇനി ഞാൻ മറുപടി വരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് അവസരം തരട്ടോ. അപ്പോൾ ജെസ്സി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഞാൻ പറഞ്ഞു, ജെസ്സി എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ഇത് ഞാൻ ടോപ്പിക്ക് ചോദിച്ചിരുന്നു, അതിനുള്ള മറുപടി ഞാൻ തന്നു. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴല്ല, എനിക്ക് കുറച്ച് സമയം തരണമെന്ന് ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഉമ്മ എൻ്റെ ബന്ധുക്കളൊക്കെ പറയാറുണ്ട്, സമയമായാലും 6 മാസം കഴിഞ്ഞില്ലേ, വിവാഹം കഴിച്ചുകൂടെ ഉമ്മക്ക് ആരും ഇല്ലാത്തതല്ലേ, ഇനിയിപ്പോൾ മുർഷിദാൻ്റെ കാര്യം അങ്ങനെ ശരിയാക്കി വിടണം, പിന്നെ ഉമ്മയും ഉമ്മയും അല്ല ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് സമയം തരണം ഉമ്മ, കുറച്ചുകൂടി സമയം തരണം. അപ്പോൾ ഉമ്മാക്ക് എന്താ പേടി വെച്ച് കഴിഞ്ഞാൽ, ഉമ്മയോട് ഡോക്ടർ പേടിപ്പിച്ചാൽ എന്തൊക്കെ പറഞ്ഞു അല്ലേ, ഇനി സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പറ്റൂല, പിന്നെ അത് മാത്രല്ല മരുന്നുകൊണ്ടുള്ളൂ മുന്നോട്ട് പോയി. അപ്പൊ ഉമ്മാക്ക് ഉമ്മാന്റെ ലൈഫിനെ പേടി. പക്ഷെ ഞാൻ ഉമ്മയോട് പറഞ്ഞു, പടച്ചോ നമുക്ക് ആയുസ് ഇട്ടത് എത്ര ഉണ്ട്, ആ കാലം വരെയൊക്കെ നമ്മൾ ജീവിക്കുന്നു, ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പറയാൻ പറ്റൂല, അതാണ് ഉമ്മാന്റെ പ്രശ്നം. അപ്പൊ ഉമ്മാക്ക് എന്താ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മാന്റെ ആഗ്രഹം എന്താ കണ്ടിട്ട് ഉമ്മക്ക്, ഇമ്മമ്മയാ തന്നെയാ പറയണത്. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ആയിസ് നിട്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഏകദേശം 6 മാസമായിട്ടുള്ളൂ, ഇനി ഒരു 6 മാസമൊക്കെ ഇനി പറയട്ടെ പറയട്ടെ അമ്മ.
പറയട്ടെ, ഇത് ഞാൻ പറയട്ടെ, അങ്ങനെ അല്ലെന്നല്ല. നമുക്ക് എന്താ വെച്ചാൽ ഉമ്മാന്റെ ആഗ്രഹം എനിക്ക് മനസ്സിലാവും, പക്ഷെ ഞാനിതിന്ന് പ്രിപ്പയർ ആവണം, ഒരു മാരേജിനൊക്കെ ഒരു പ്രിപ്പയർ ആവണം. അപ്പൊ അതിന്റെ ഞാൻ കഴിക്കൂലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, കല്യാണം കഴിക്കും, പക്ഷെ അതിൻ്റെതായ സമയം ആവട്ടെ, അതുള്ളൂ പറഞ്ഞു. അപ്പൊ എന്റെ കല്യാണകാലം ചോദിച്ചവർക്ക്, ഇനി എനിക്ക് വേറെ ലൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചവർക്ക്, ഞാൻ എന്റെ ജീവിതത്തിന്റെ പ്ലാൻ ചോദിച്ചവർക്ക് ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ആൾക്കാരും ഒരു സങ്കല്പം എന്തൊക്കെയാന്ന് വെച്ചാൽ, എനിക്ക് അങ്ങനെ ഒന്ന് ചോദിക്കരുത്, കാരണം എനിക്ക് അങ്ങനത്തെ ഒരു, ഞാൻ അങ്ങനെ ഒരു മൈൻഡിൽ ചിന്തിക്കുന്ന ഒരാളല്ല. പിന്നെ കല്യാണത്തിന് എല്ലാവരും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ നന്നായി കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ ഈ സ്നേഹം തിരിച്ചത് പറയേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെയാണ് ഇതിൻ്റെ നന്ദി തിരിച്ചതേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾക്കൊക്കെ ഹലാലായ എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ പഠിച്ചു നിറവേറ്റി തരട്ടെ, എനിക്ക് വേണ്ടിയിട്ടും ദുവാ ചെയ്യുന്നുണ്ടോ. കാരണം നിങ്ങളൊക്കെ ഈ സപ്പോർട്ടും നിങ്ങളെ ഈ സന്തോഷവും നിങ്ങളെ ഈ ഇതെന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അത്രക്കും സന്തോഷമുണ്ട്. അപ്പം എൻ്റെ കല്യാണം എന്ന് പറഞ്ഞത്, ഞാൻ കല്യാണം കഴിക്കൂലെന്ന് പറഞ്ഞിട്ടില്ല, കല്യാണം കഴിക്കും, പക്ഷെ ഓൾ ജെസിയുടെ അമ്മയും പറഞ്ഞിട്ടുണ്ട് എന്നോട് വേറെ വിവാഹം കഴിക്കാൻ. ഇതെപ്പോഴും അടുത്ത എപ്പോഴും പറയലുണ്ട്, എൻ്റെ ഉമ്മ പറയലുണ്ട്, അമ്മ, കാരണം ഇന്ന് തന്നെ കഴിക്കണം എന്നല്ല പറയണത്, കഴിക്കണം എന്നാ പറഞ്ഞത്. പക്ഷെ ഉമ്മ ഇവരൊക്കെ കുറച്ച് നേരത്താക്കണം, പക്ഷെ എനിക്ക് ഒന്ന് പ്രിപ്പയർ ആവാനുണ്ട്. വേറൊരാളിന് നമ്മൾ ജീവിതത്തേക്ക് വരുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ നമ്മളൊന്ന് മാറാണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. കാരണം എനിക്കിപ്പോൾ ആര് വന്നാലും ജെസ്സിയുടെ ഓർമ്മകൾ പോകുന്നെന്ന് ഒരിക്കലും ഞാൻ പറയില്ല, കാരണം അവളെ സ്ഥാനത്തേക്ക്, അതായത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ആ ഒരു ഇത്, അത് എനിക്ക് വേറൊരാളിൽ നിന്ന് ചിലപ്പോൾ അത്രത്തോളം കിട്ടുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ ജീവിതം, നമ്മുടെ എന്താ പറയുക, നമ്മുടെ കുടുംബം, നമ്മുടെ എന്താ പറയുക, കുട്ടികൾ, മക്കൾ, അങ്ങനത്തെ ജീവിതം, അതായത് നമ്മളൊരു പിൻഗാമി, അതായത് ഇനി വരാൻ പോകുന്ന തലമുറ, ആ തലമുറക്ക് മാത്രമല്ല, പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇസ്ലാമിക്കായിട്ട് ചിന്തിക്കാൻ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ. ഞാൻ പറഞ്ഞു നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ പ്രിപ്പയർ ആയിട്ട് വേണ്ടതൊക്കെ ചെയ്യാൻ, അപ്പോൾ അതിനുള്ള സമയം എനിക്ക് തരണം, അപ്പോൾ നമുക്കത് ആലോചിക്കാം ഇൻഷാല്ലാ. അപ്പം ഇനി ഒരുപാട് ആൾക്കാർ ഇതിൽ കമൻറ്റിൽ പറഞ്ഞതിൻ്റെ ഉള്ള മറുപടി എന്താന്ന്, ഞാൻ കല്യാണം കഴിക്കൂല എന്നൊന്നും പറഞ്ഞിട്ടില്ല, അതിന് കുറച്ച് സമയം തരണം. സത്യമാണ് ഞാൻ ഒറ്റക്ക് നടക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, കാരണം ഞാൻ എൻ്റെ മൈൻഡാണെങ്കിലും മൈൻഡൊക്കെ ചിലപ്പോൾ ഔട്ട് ഇതായി കളക്ഷൻ. എന്നാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ ഉമ്മ എല്ലാ സപ്പോർട്ടും എനിക്ക് തരുന്നുണ്ട് ഇൻഷാല്ലാ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, മനുഷ്യന്മാരെല്ലാം ഒക്കെ ശരിയാവും. അപ്പോൾ നിങ്ങൾ ഇനി കല്യാണകാര്യത്തിൻ്റെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇൻഷാല്ല, അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തന്നു. ഇൻഷാല്ല കല്യാണത്തിന് സമയമുണ്ട്, എനിക്കൊരു കുറച്ച് സമയം ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഉമ്മാണ്ടപ്പോൾ, അതിൻ്റെതായ രീതിയിൽ അതൊക്കെ ഞങ്ങൾ അറിയിക്കും കുറച്ച് കഴിയട്ടെ, ഉടനെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് എനിക്ക് സമയം തരണം ഉമ്മാട് പണ്ടുണ്ട്. ഉമ്മാക്ക് പേടി എന്താ വെച്ചാൽ ഉമ്മാൻ്റെ ലൈഫിനെ കുറിച്ചിട്ടാണ്. അപ്പം ഉമ്മാക്ക് ഇന്ത്യയും പെങ്ങളെയും കാര്യങ്ങൾ ഉമ്മാക്ക് താങ്ങാൻ പറ്റിയതിലും അപ്പുറമാണ്, അതാണ് ഉമ്മാക്ക് ഇത്രക്ക് വിഷമം. പിന്നെ അവളെ ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ്, ആദ്യം ഗൾഫിലാണ്, എന്തൊക്കെ പ്രശ്നങ്ങളായിട്ട് നാട്ടിൽ വന്നു, പക്ഷേ കുറേ കാലമായിട്ട് നമ്മളൊരു കോണ്ടാക്റ്റും ഇല്ല, ഒരുപാട് ഒരു ഇഷ്യൂലായി കിടക്കുകയാണ് അത് ഇൻഷാല്ല. അപ്പോൾ ഇതിൽ കൂടുതൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നു എൻ്റെ കല്യാണത്തിനെ കുറിച്ചിട്ട്. ഭാവി അതിനെക്കുറിച്ച് സങ്കല്പമൊന്നും എനിക്കില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടും കൂടിയില്ല. ഉമ്മാൻ്റെ എല്ലാവരെയും നിർദ്ദേശപ്രകാരം എൻ്റെയും എൻ്റെ മനസ്സ് ഓക്കെ ആയി വന്നിട്ടുണ്ട്, അങ്ങനെയല്ല ഒരു സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്, പക്ഷെ എനിക്ക് കുറച്ചുകൂടി സമയം വേണം ഇൻഷാല്ല. പിന്നെ ചെറുപ്പമാണ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, എനിക്കറിയാം എൻ്റെ ലൈഫിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പഠിച്ചവൻ എന്തായാലും ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അതല്ല നിങ്ങളെല്ലാവരും, അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യണം. അപ്പോൾ വീട് പണി നമ്മൾ ഉടനെ ആരംഭിക്കുന്നതാണ് അവിടുത്തെ, അതൊക്കെ ശരിയാക്കണം ഇൻഷാല്ലാ, പെട്ടെന്ന് ശരിയാക്കണം. പിന്നെ എനിക്കൊരു ഉംറ ചെയ്യണം അവളെ പേരിൽ, എൻ്റെ പേരിലും, അത് എനിക്ക് എൻ്റെ ഒരു ഒരാഗ്രഹമാണ് ഇൻഷാല്ലാ. കുറച്ചുകൂടി അത് കുറച്ച് പൈസ ഉണ്ടാക്കി സെറ്റാക്കാം, അതൊന്നും പ്രശ്നമല്ല, അതൊന്നും പേടിയുള്ള കാര്യമല്ല, നമുക്ക് എപ്പോഴാണ് ചെയ്യാം നിങ്ങളല്ലേ. പിന്നെ മാരേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ മുർഷിദാൻ്റെ കാര്യം പറഞ്ഞു, പെങ്ങളെ കുട്ടിയുടെ കാര്യം പറഞ്ഞു, ഉമ്മയുടെ കാര്യം പറഞ്ഞു, ജെസ്സിയുടെ ഉമ്മയുടെ കാര്യം പറഞ്ഞു, ഉമ്മമാരുടെ കാര്യം പറഞ്ഞു, പിന്നെ ഫാമിലിനെ കുറിച്ചിട്ട് പറഞ്ഞു, വീട് പണിനെയും കുറിച്ചും പറഞ്ഞു, കല്യാണത്തിനെ കുറിച്ചും പറഞ്ഞു. അപ്പം ഇനി ആരും ചോദിച്ചതിനുള്ള മറുപടി തരാതെ ഇരുന്നിട്ടില്ല, കാരണം ഞാൻ എന്താ പറയുക, ഇതിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒരുപാട് ഒന്നായതുകൊണ്ട് ഇതൊന്നും പെട്ടെന്ന് വായിച്ചില്ല. ഞാൻ വായിച്ചെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് മറുപടി തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ക്യു എൻ എ
സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. നിങ്ങളൊക്കെ സപ്പോർട്ടും സ്നേഹവും എല്ലാം ദുപ്രാർത്ഥനകളും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം, ഞങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും വേണം. നിങ്ങളൊക്കെ ഈ ഈ സപ്പോർട്ടും കാര്യം കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നതും മുന്നോട്ട് പോകുന്നതും. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ വരെ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റം വരുത്തും. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.